നമസ്കാരം. റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോൺമെബോളിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ ഇന്ന് ബ്രസീലും കൊളംബിയയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഇന്ന് രാത്രിയാണ് മത്സരം, പക്ഷേ ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ 2:30 ഈ കളി നടക്കുന്നത്. ഈ മത്സരത്തിനുള്ള ബ്രസീലിന്റെ ആദ്യ ഇലവൻ എങ്ങനെയായിരിക്കും? ഇതുവരെ കഴിഞ്ഞ എല്ലാ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളും വിജയിച്ചു കൊണ്ടുവരുന്ന ബ്രസീലിന് ഈ മത്സരവും വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. അവരുടെ സൂപ്പർ താരം നെയ്മർ ജൂനിയർ ഈ മത്സരത്തിനുള്ള ആദ്യ ഇലവനിലേക്ക് മടങ്ങിയെത്തുമെന്ന് ടിറ്റെ ഉറപ്പിച്ചു പറഞ്ഞിട്ടുമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് സസ്പെൻഷൻ മൂലം കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. നെയ്മർ മടങ്ങി വരുമ്പോൾ ആരായിരിക്കും പുറത്തു പോവുക? ഇതൊക്കെയാണ് ഇപ്പോൾ ആരാധകരുടെ ഒരു ചർച്ചാ വിഷയം. ഒപ്പം തന്നെ തിയാഗോ സിൽവ ഈ മത്സരം കളിച്ചേക്കില്ല എന്ന ഒരു റിപ്പോർട്ട് കൂടി ഗ്ലോബോ പുറത്തേക്ക് വിടുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു പക്ഷേ വിശ്രമം അനുവദിച്ചേക്കും എന്നാണ് അവരുടെ റിപ്പോർട്ടിലുള്ളത്. എന്തായാലും നമുക്ക് ഗ്ലോബോ നൽകിയിരിക്കുന്ന ബ്രസീലിന്റെ ഒരു പ്രൌ ലൈനപ്പിലേക്കൊന്ന് പോകാം. ഈ മത്സരത്തിൽ ബ്രസീലിന്റെ ഗോൾ കീപ്പറായി അലിസൺ ബെക്കർ തന്നെ ഉണ്ടാകും. ഡിഫൻസിൽ ഡാനിലോ മാർക്കിനോസ്, എതർ മിലിറ്റാവോ, അരാന എന്നിവർ ഇറങ്ങും എന്നാണ് ഇപ്പോൾ ഗ്ലോബോ നിരീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ തിയാഗോ സിൽവ പുറത്തിരിക്കും. പിന്നീട് മറ്റു താരങ്ങൾ ഫാബിനോ, ഗേഴ്സണോ ഫ്രെഡോ, അവിടെ ഒരു ചെറിയ സംശയം പറയുന്നുണ്ട്. ലൂക്കാസ് പക്വറ്റ, പിന്നെ ഗബ്രിയൽ ജീസസ് ഓർ എവർട്ടൺ റിബൈറോ, ഈ ഒരു പൊസിഷനിലും ചെറിയ സംശയമുണ്ട്. ഗാബിഗോളും നെയ്മറും ചേർന്നുകൊണ്ട് മുന്നേറ്റം നയിക്കുകയും ചെയ്യും. ഇതാണ് ഇപ്പോൾ ഗ്ലോബോയുടെ ഒരു പ്രോബബിൾ ലൈനപ്പ്. നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.